ഒരു ഫോട്ടോ എടുക്കാം, വെറുതെ ഇരിക്കല്ലേ. ചേട്ടാ ഫോട്ടോ കൊള്ളൂലല്ലോ, ഡിലീറ്റ് ചെയ്ത് കളയാം. വെറുതെ എന്തിനാ? ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കുമുണ്ട്. പണി വരുന്നത് എങ്ങനെയാണ് എന്നല്ലേ? കൂട്ടുകാർ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം. അതിനുശേഷം ഈ സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എനാബിൾ ചെയ്തിടുകയും വേണം. ഞാനൊക്കെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇവിടെ ബെൽബട്ടൺ കണ്ടില്ലേ, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം കൂടി എനാബിൾ ചെയ്തിടുക. നമ്മൾ വീഡിയോ എപ്പോഴൊക്കെ അപ്ലോഡ് ചെയ്യുന്നു ആ സമയത്ത് കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. ഫേസ്ബുക്കിലാണോ കൂട്ടുകാർ വീഡിയോ കാണുന്നത് എങ്കിൽ ഇത് നമ്മുടെ പേജാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ ടൈം ലൈനിലോട്ട് നമ്മുടെ വീഡിയോ എത്തിച്ചേരും. നമ്മളെല്ലാവരും നമ്മളുടെ സ്മാർട്ട് ഫോണിൽ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പെർമിഷൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുള്ള തിടുക്കം കൊണ്ട് എന്താണ് എന്ന് വായിച്ചു നോക്കാൻ പോലും നിൽക്കാതെ ടപ്പ് ടപ്പേ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം അത് അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഡെവലപ്പർക്ക് ഇത്തിരി കുരുട്ടുബുദ്ധി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള സകല ഡീറ്റെയിൽസും അവരുദ്ദേശിക്കുന്ന സെർവറിലോട്ട് നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് തന്നെ എത്തിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ വെച്ച്. അപ്പോൾ കൂട്ടുകാർ പറയും പ്ലേ സ്റ്റോറിലെ അത്ര സെക്യൂരിറ്റി ഉണ്ടല്ലോ, പ്ലേ സ്റ്റോറിൽ മറ്റേതാണ് മറിച്ചതാണ് നോക്കി അത്തരത്തിലുള്ള ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ എടുക്കൂല, ബാൻ ചെയ്യുമെന്നൊക്കെ പുതിയ പുതിയ വാദങ്ങൾ ചിലപ്പോൾ ചില കൂട്ടുകാർ നിരത്താം. പക്ഷേ എല്ലാം അറിയുന്ന ഒരാൾക്കാണ് നന്നായിട്ട് കള്ളത്തരം ചെയ്യാനും അറിയുകയുള്ളൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്മാർട്ട് ഫോണിലിരിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാട്ടി മുന്നേ തന്നെ അതിൻ്റെ ഒരു കോപ്പി ഏതൊരു ആപ്ലിക്കേഷനും വേണമെങ്കിലും അത് ഉദ്ദേശിക്കുന്ന ഒരു സെർവറിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും കഴിയും. അങ്ങനെയുള്ള ഒത്തിരി ആപ്ലിക്കേഷൻസുകൾ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മളുടെ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ അത് അങ്ങോട്ട് സേഫ് ആക്കാനുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പുകൾക്ക് മാത്രം ഇൻ്റർനെറ്റ് കണക്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ, ബാക്കിയുള്ള ആപ്പുകൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ബ്ലോക്ക് ചെയ്യാൻ, അതൊരു പ്രത്യേക സമയം മുതൽ പ്രത്യേക സമയം വരെ ഒക്കെ സെറ്റ് ചെയ്യാനും പറ്റും. അതായത് രണ്ട് വാട്സാപ്പ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു വാട്സാപ്പിലുള്ള ഡാറ്റ, അതായത് ഒരു വാട്സാപ്പ് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി 7 മണി വരെ ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഓഫ് ചെയ്യാം. വാട്സാപ്പ് എന്നല്ല, ഏതൊരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് ഓഫ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഏതൊരു ആപ്ലിക്കേഷനും ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഇൻ്റർനെറ്റ് ഉടൻ തന്നെ ബ്ലോക്ക് ചെയ്തിടുക. കാരണം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മളുടെ എന്തൊക്കെ ഡാറ്റയാണ് ആക്സസ് ചെയ്യുന്നത്, എന്തൊക്കെ ഡാറ്റ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്നും അപ്ഡേറ്റ് ചെയ്തു കൊടുക്കുന്നു എന്നൊന്നും നമുക്ക് ഒരു സാധാ യൂസർക്ക് കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഫോണിൽ ഒത്തിരി പേഴ്സണൽ ഫോട്ടോകളും വീഡിയോകളും ഫയലുകളൊക്കെ ഉണ്ടാവും. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുറം ലോകം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരിക്കലും നമുക്ക് തട്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം നമ്മളുടെ മൊബൈൽ ഫോണിലെ ആപ്പുകളുടെ ഇൻ്റർനെറ്റ് മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡാറ്റ യൂസേജ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനും ഒന്നും ആക്സസ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അവിടെ വയ്ക്കാനേ പറ്റുള്ളൂ. എന്നാണോ ഇൻ്റർനെറ്റ് കണക്റ്റ് ആവുന്നത് അന്ന് മാത്രമാണ് ഏതെങ്കിലുമൊക്കെ ചാത്തൻ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അവരുടെ സെർവറിലോട്ട്. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒരു ഡിസ്ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടുകാരുടെ വിയോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷനായി. കൂട്ടുകാർക്ക് എൻ്റെ വാട്സാപ്പ് കാണാൻ കഴിയുന്നുണ്ട്. മുകളിൽ വൈഫൈയിലാണ് ഇപ്പം ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. ബാക്കപ്പിനായി മൊബൈൽ ഡാറ്റയും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലോട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. ജസ്റ്റ് കീരൂസ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തു. ഇപ്പോൾ മെസ്സേജ് പോയത് കൂട്ടുകാർ കാണാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷന് ഏതൊക്കെ സമയങ്ങളിൽ
ഇൻ്റർനെറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ഇവിടെ തീരുമാനിക്കാൻ കഴിയും. താഴെയായി ഓട്ടോ സ്റ്റാർട്ട് ഓൺ ബൂട്ട് എന്ന് കാണാൻ കഴിയും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മൊബൈൽ ഫോൺ റീസ്റ്റാർട്ടായി വരികയോ അതും അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലായി ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത്. ശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് ചോദിക്കും, ഓക്കെ കൊടുക്കാം. ഇനി നമുക്കിവിടെ രണ്ടാമതായി പെൻഡിങ് ആക്സസ് എന്ന് കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്രയും ആപ്പുകൾ ഇപ്പോൾ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമായി വന്നിട്ടുണ്ട്. വാട്സപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും, എറോ ചെയ്ത് കൊടുക്കാം. വാട്സാപ്പിന് മാത്രം ഞാനിവിടെ ഡെനി എന്നാണ് കൊടുക്കുന്നത്. അതായത് വാട്സാപ്പിന് നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് ഹൈഡ് ചെയ്തിട്ട് പിറകിലോട്ട് വരാം. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഒരു മെസ്സേജ് അയക്കുകയാണ്, ഹായ് കിരൂസ് എന്നുള്ളത്. ഈ ഒരു മെസ്സേജ് സെൻഡ് ആവുന്നതല്ല, കുട്ടികൾക്ക് കാണാൻ കഴിയും ഇതിങ്ങനെ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് യൂട്യൂബ് ഒന്ന് എടുത്തു നോക്കാം. ആദ്യമായിട്ടാണോ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. കുട്ടികൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മളുടെ യൂട്യൂബ് ഒക്കെ സ്മൂത്തായിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് മാത്രമാണ് ഇൻ്റർനെറ്റ് ലഭിക്കാത്തുള്ളൂ, അതായത് വാട്സാപ്പിന് ഇൻ്റർനെറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മെസ്സേജ് പോയിട്ടുണ്ടാവില്ല, നമുക്ക് വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരാം. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യാനുസരണം ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും കഴിയും എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആപ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് പോകാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാണാൻ കഴിയും. കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ കഴിയും വാട്സാപ്പ് എന്നുള്ള എൻ്റെ വൈഫൈ, ആദ്യത്തെ ബോക്സ് വൈഫൈയുടെയാണ്, രണ്ടാമത്തെ ബോക്സ് മൊബൈൽ ഡാറ്റയുടെ, രണ്ടും ഇൻറ്റു മാർക്കാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്കിനി എനേബിൾ ചെയ്യാം. ഇപ്പോൾ രണ്ട് വാട്സാപ്പ് അക്കൗണ്ടുകളൊക്കെ ഇതുപോലെ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വാട്സാപ്പ് അക്കൗണ്ട് ഏതെങ്കിലും ഒക്കെ ഒരു സമയത്ത് ഓഫ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് നേരെയുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർ കാണാൻ കഴിയും ആ രണ്ട് മെസ്സേജും ഇവിടുന്ന് സെൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേണ്ട ആപ്പുകൾക്ക് മാത്രം ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുകയും ബാക്കിയുള്ള ആപ്പുകളിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഡിസേബിൾ ചെയ്തിടുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷന് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പെൻഡിങ് ആക്സസിൽ വന്നതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക, ഒരു പക്ഷേ ഇവിടെ ആ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യട്ടെ എന്നുള്ളൊരു കൺഫർമേഷൻ ഇവിടെ ചോദിക്കുന്നതാണ്. ഇവിടെ അലോ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ആപ്പുകളെല്ലാം ഇൻ്റർനെറ്റ് എടുക്കുകയുള്ളൂ. ഇനി നിങ്ങളുടെ ആവശ്യം കഴിയുകയാണെങ്കിൽ സ്റ്റോപ്പ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനും ഇൻ്റർനെറ്റ് കണക്ഷൻ ആക്ടിവേറ്റ് ആയിട്ട് തുടങ്ങുന്നതാണ്. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ച ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്കൂടെ സൈനിങ് ഔട്ട്, കെ രൂസ്.